ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രാമനാട്ടുകരം മുതൽ വെങ്ങളം ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലുള്ള ഓരോ കാഴ്ചകളും അവിടെ നടന്നിട്ടുള്ള മാറ്റങ്ങളുമാണ് നിങ്ങളിലേക്ക് ഓരോ എപ്പിസോഡുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ അഞ്ചാം ഭാഗം എന്നോണമാണ് ഇന്നത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ എത്തിക്കുന്നത്. അതിൻ്റെ ഓരോ കാഴ്ചകളും അതിൻ്റെ ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ കണ്ട് വിലയിരുത്താവുന്ന രീതിയിലാണ് ഞങ്ങൾ ഓരോ വിഷ്വലുകളും റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ട് തുടക്കം കണ്ട ആ ഒരു ജംഗ്ഷൻ വേങ്ങേരി ജംഗ്ഷനാണ്. വേങ്ങേരി ജംഗ്ഷനിൽ നിന്നും വെങ്ങളം ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. വേങ്ങേരി ജംഗ്ഷനിൽ നിന്നും ഇന്നത്തെ വീഡിയോസ് തുടക്കം അതിൻ്റെ ഇരുവശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഹൈവേയുടെ വർക്കുകൾ വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ കാണാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഓരോ വിഷ്വലുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും ഒരേ ദിശയിലാണ് ഈ ഓരോ ഭാഗങ്ങളിലും പുതിയ ഹൈവേയുടെ കടന്നുപോക്ക്, അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. വലതുഭാഗവും ആയമേറിയ ഭാഗങ്ങളായതുകൊണ്ട് ആ ഭാഗങ്ങളിലെല്ലാം മണ്ണുകൾ നിരപ്പാക്കിക്കൊണ്ട് ഈ റോഡിനോട് സമാന്തരമായി കൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈനേജുകളുടെ വർക്കുകളും അണ്ടർപാസുകളുടെ വർക്കുകളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സർവീസ് റോഡുകളിലൂടെ ഭിത്തി കെട്ടുന്ന വർക്കുകളും അതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാമനാട്ടുകര ബൈപ്പാസ് മുതൽ രാമനാട്ടുകര ജംഗ്ഷൻ മുതൽ രാമനാട്ടുകര പാലം മുതൽ വെങ്ങളം ജംഗ്ഷൻ വരെയുള്ള ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഇരുവശങ്ങളിലൂടെയും കടന്നു പോകുന്ന ഹൈവേയുടെ ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോസിലൂടെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഹൈവേയുടെ കടന്നുപോക്ക് എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലൂടെയും ആണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഇരുവശവും ചിലയിടങ്ങളിൽ വലതുഭാഗം കൂടുതലും ചിലയിടങ്ങളിൽ വലതുഭാഗം ഇടതുഭാഗം കൂടുതലും, എന്നാലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ആയിക്കൊണ്ട് തന്നെയാണ് ഈ ഓരോ ഭാഗങ്ങളിലൂടെയും ഹൈവേയുടെ കടന്നുപോക്ക്. അതിൻ്റെ വർക്കുകളാണ് ഈ ഓരോ ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാറ്റങ്ങളാണ് ഞങ്ങൾ ഓരോ പാർട്ടുകളായിട്ടും ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. കുണ്ടുപറമ്പിലേക്ക് പോകുന്ന ഈ ഒരു റോഡ്, നിങ്ങൾക്ക് ഇടതുഭാഗത്തോട്ട് പോകുന്ന ഈ ഒരു റോഡും വെങ്ങളം ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ഓരോ മാറ്റങ്ങളുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഓരോ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സർവീസ് റോഡുകളുടെ ഭിത്തി കെട്ടുന്ന കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി കൊണ്ട് തന്നെ കാണാവുന്ന രീതിയിൽ ഞങ്ങൾ ഓരോ ഭാഗങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ ചാനലിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഓരോ വീഡിയോസുകളും എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഉപയോഗപ്പെടുത്തുക. ആദ്യമായി വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പാർട്ടുകളും നിങ്ങൾക്ക് ലഭിക്കുവാനായി ബെൽബട്ടൺ അമർത്തുക.
രാമനാട്ടുകര മുതൽ വെങ്ങളം ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴുള്ള NH66 വർക്കുകളാണ് നിങ്ങൾക്ക് ഇടതുഭാഗവും വലതുഭാഗവും കാണാൻ സാധിക്കുന്നത്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഓരോ വീഡിയോസുകളിലൂടെയും നിങ്ങൾക്ക് വളരെ വ്യക്തമായി കൊണ്ട് വിശദമായ ഒരു അവലോകനം എന്ന രീതിയിൽ ഞങ്ങൾ രാമനാട്ടുകര മുതൽ വെങ്ങളം ഭാഗങ്ങളിൽ വരെയുള്ള ഭാഗങ്ങൾ ഓരോ പാർട്ടുകളായും റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ഹൈവേയുടെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓരോ പുരോഗതിയും വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചകളിലും നൽകുന്ന ഓരോ മാറ്റങ്ങളും വളരെ വ്യത്യസ്തമാണ്. വളരെ പുതിയതായി നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഓരോ പുതിയ പുതിയ മാറ്റങ്ങളും ഞങ്ങൾ ഈ ചാനലിലൂടെ ഈ ഓരോ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വെങ്ങേരി ജംഗ്ഷൻ മുതലാണ് ഇന്ന് ഈ വീഡിയോസ് ആരംഭിച്ചിട്ടുള്ളത്. വെങ്ങേരി ജംഗ്ഷൻ മുതൽ ആരംഭിച്ച ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇരുവശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പിനോട് ചേർന്ന് കൊണ്ടുപോകുന്ന ഈ ഒരു ഹൈവേ, അതിൻ്റെ പുരോഗതി നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ ഓരോ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വളരെയധികം ഓരോ ആഴ്ചയിലും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വേഗതയിലാണ്. വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ബീമുകളാണ് ഇടതുഭാഗത്തായിട്ട് സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്തോട്ടായി സഞ്ചരിക്കുന്ന റോഡ് ചെറുകുളം എന്ന ഗ്രാമത്തേക്ക് പോകുന്ന റോഡാണ് വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചെറുകുളം എന്ന ഭാഗത്തേക്ക് വലതുഭാഗത്തായി കാണുന്ന റോഡിലൂടെ ചെറുകുളം ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ എത്താവുന്നതാണ്.